പിന്നീട് വില്ലനായി, അങ്ങനെ ആക്ഷൻ ഹീറോ പദവിയിലേക്കുള്ള ഒരു യാത്ര. വ്യത്യസ്തമായ ഡയലോഗ് ഡെലിവറി, തീവ്രമായ ആക്ഷൻ സീൻസ്, ഡ്യൂപ്പിന്റെ ജീവൻ അപകടത്തിലാക്കാൻ വിസമ്മതിച്ച് സ്വയം ചെയ്ത സ്റ്റണ്ട് സീൻസ് എല്ലാം അദ്ദേഹത്തെ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആക്കി മാറ്റി. Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. മലയാളത്തിന്റെ സ്വന്തം ജയൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 44 വർഷം തികയുന്നു. അന്നുവരെ ഉണ്ടായിരുന്ന നടന്മാരിൽ നിന്നും വ്യത്യസ്തമായി ബോഡി ബിൽഡിങ്ങിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതിരുന്ന കാലത്ത് പെർഫെക്റ്റ് ബോഡിയുമായി മലയാളത്തിന്റെ അഭ്രപാളിയിൽ എത്തിയ നടൻ. 15 വർഷം നേവിയിൽ ജോലി ചെയ്ത ശേഷമാണ് കൃഷ്ണൻ നായർ ജയനായി സിനിമാ ലോകത്തെത്തുന്നത്. നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ നിന്നും തുടങ്ങി പിന്നീട് അവിശ്വസനീയമാം വിധം ആരാധകരുണ്ടായിരുന്ന ജയൻ 1980 നവംബർ 16 കോളിളക്കം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഓർമ്മയായത്. ആ വാർത്ത വലിയൊരു ഞെട്ടലോടെയാണ് ഓരോ സാധാരണക്കാരനടക്കം ഉൾക്കൊണ്ടത്. ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു തലമുറയിലെ ജയൻ എന്ന നടന്റെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികളും അദ്ദേഹത്തിന്റെ സിനിമാ ഡയലോഗ് പറയുന്നത് കേൾക്കാം, പാട്ടുകൾ പാടുന്നത് കേൾക്കാം. ഇത്രമാത്രം കാലാതീതനായ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ്. ജയൻ എന്ന നടനെയും കൃഷ്ണൻ നായർ എന്ന വ്യക്തിയെയും അടുത്തറിയുന്ന ടി ജി രവി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ജയനോട് ഒറ്റ സിനിമ പക്ഷേ ആ ഒരു സിനിമ മതിയില്ല അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ കടപ്പുറത്ത് വെച്ചൊരു ഷോട്ട് എടുക്കുമ്പം എൻ്റെ വൈഫ് അന്ന് ഇവിടെ ഡോക്ടറാണ്, ഷൂട്ട് കാണാൻ വരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ജയൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന സീൻ കാണാൻ വേണ്ടിയിട്ട്. ഫൈറ്റാണ്, ഒരു മണൽക്കൂനയുടെ മേലെ നിന്നിട്ടാണ് അടി ഇടി മുഴുവൻ. അപ്പം കയറി ഇടിക്കുന്ന സമയത്ത് ഞാൻ തല പുറകോട്ട് വലിക്കണം, അതാണ് എനിക്കുള്ള ഇൻസ്ട്രക്ഷൻ. അതാണ് നമ്മൾ പുറകോട്ട് വലിക്കാൻ നേരത്ത് ഈ കാലൊന്ന് മണലിൽ താന്നു പോയി. ഷോർട്ടാണ്, താന്നു പോയി. താന്നു പോയപ്പോൾ മുഖം ഇങ്ങോട്ട് വരുന്ന വരെ മുഖം മുമ്പിലേക്ക് വന്നു. ഇടി ശരിക്ക് കൃത്യമായിട്ട് മുഖത്ത് കൊണ്ടു പൊട്ടി ചോര വന്ന നേരത്ത് ചോര വന്നു. ഇങ്ങനെ എന്നെ വേഗം കൊണ്ടുവന്ന് ഒരു മറ്റേ വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് എന്നെ ഇരുത്തി കെടുത്തി ചോര തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് സിനിമ ഈ ഷോട്ട് കാണാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത്. അപ്പോൾ ആദ്യത്തെ ഷോട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടിയിൽ ചോര കിട്ടിയതാണ്, അത് മറക്കാത്ത ഷോ അല്ലേ. മാത്രമല്ല ആ സിനിമ കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനേക്കാൾ ഒരു ഒരു ഓർക്കണ കാര്യം എന്ന് വെച്ചാൽ അന്ന് എന്തെങ്കിലും മൊബൈലില്ല, ഒന്നുമില്ല, ഒന്നും ആരും തുടങ്ങിയിട്ടൊന്നുമില്ല എൻ്റെ അകത്ത്. വൈകുന്നേരം 7 മണിക്ക് 6:30 7 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്, അതിൽ കയറിയാൽ നേരം വിളിച്ചുപോകുമ്പോൾ മദ്രാസിയിലെത്തും. ഇതാണ് ഞങ്ങളുടെ വരവും പോക്കും. അങ്ങനെയാണ് ഈ സിനിമ കഴിഞ്ഞൊരു വിധം നന്നായി ഓടിയെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സിനിമയും കൂടി എടുത്താൽ കൊള്ളാതെ മോണ്ടായിരുന്നു ജയനെ വെച്ചിട്ട്. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ കയറി പോയി മദ്രാസിയിൽ നിന്നിറങ്ങി. സുധാര ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹൈ ക്ലാസ് ആൾക്കാരല്ലാത്ത ഈ ഈ ആർട്ടിസ്റ്റുകളൊക്കെ താമസിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടില്ല. അപ്പോൾ സുധാര ലോഡ്ജിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പം എന്നെ കണ്ടു പറഞ്ഞു ഞാൻ രവിച്ചേട്ടാ ഇപ്പോൾ ഇവിടുന്ന് വരണേ, ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് വരാം. അറിഞ്ഞില്ലേ എന്ത് ജേട്ടൻ മരിച്ചു പോയിട്ടോ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു സിനിമയ്ക്കും കൂടെ ഡേറ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് പോയ ആളാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ കൂടെ തിരിച്ച് കൊല്ലത്ത് വന്ന് വീട്ട് ഇവിടെ ബോഡി ഇവിടെ എത്തിച്ചതിന് ശേഷം അവിടുന്ന് പോകേണ്ടി വന്നു. അവസാനം അതാണ് ഏറ്റവും സന്തോഷം തരുന്നൊരു ഓർമ്മ, ഇടിയുടെ ഓർമ്മ. വേദനിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിച്ചിട്ടുള്ള സംഗതിൻ്റെ അകത്ത് ഒന്ന്. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതും ഇങ്ങനെയാണ്, കാരണം ഇറ്റ് വാസ് എ ഷോക്ക്. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയ ആളാണ്, പക്ഷേ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങും പറയുന്നതാണ്. ഈ ലോഡ്ജിൽ ചേർന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം അന്ന് ഈ കമ്മ്യൂണിക്കേഷനിലെ വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. അവിടെ ചെന്ന് ഇറങ്ങി ടാക്സി വിളിച്ചു നേരെ ലോഡ്ജിൽ പോയി. അപ്പോഴാണ് ഈ നല്ല സുഹൃത്തായിരുന്നു, ആ ഒരു സിനിമ കൊണ്ട് തന്നെ നല്ല സുഹൃത്തായിരുന്നു. ഒരുപാട് പ്രാവശ്യം എന്നോട് അങ്ങനെ സോറി 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 എന്നെ കാണുമ്പോൾ സോറി പറയാറുണ്ട്. ഇടി കിട്ടിയിരുന്നു, കാശ് കൊടുത്ത് ഇടി വാങ്ങിയതാണ് ഞാൻ.